നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പൊതുവെ ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച രാവിലെയും കനത്ത മഴ തുടരുകയാണ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം കനത്ത മഴ തുടരുന്ന കുമരകം റോഡിൽ രണ്ടാം കല്ലുങ്ങിന് സമീപമുണ്ടായ കനത്ത കാറ്റിൽ ഓട്ടോറിക്ഷ പാടത്തേക്ക് മറിഞ്ഞു. ബൈക്ക് യാത്രികൻ വാഹനത്തോടൊപ്പം റോഡിലേക്ക് അതിശക്തമായ കാറ്റിൽ വീഴുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വാഹനങ്ങളിലെ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏകദേശം 6:30 ഭയങ്കര അതിശക്തമായ ചുഴലിക്കാറ്റിന് സമാനമായ അതിശക്തമായ കാറ്റ് കുമരകം ഭാഗത്തുണ്ടായത്. രണ്ടാം കല്ലുങ്ങിന് സമീപം റജിയുടെ വീടിന് മുകളിലേക്ക് പരസ്യ ബോർഡ് വീണ് നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. കാറ്റിൽ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഷീറ്റ്, മേൽക്കൂര, വാട്ടർ ടാങ്ക് അടക്കം നിലപൊത്തി. അത്രയും അതിശക്തമായ കാറ്റായിരുന്നു കുമരകം ഭാഗത്ത് കഴിഞ്ഞ ദിവസം വീശിയിരിക്കുന്നത്. വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലകളിലടക്കം ഇന്ന് അതിശക്തമായ മഴയും കാറ്റും കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിലും അതിശക്തമായ മഴ തുടരുകയാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. ജൂൺ 30 വരെ ജില്ലയിലെ മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് രാത്രി മുതൽ ജൂൺ 30 വരെ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ മലയോര മേഖലകളിലേക്കുമുള്ള എല്ലാ യാത്രകളും രാത്രി 7 മുതൽ രാവിലെ 6 വരെയും തൊഴിലുറപ്പ് ജോലികൾ, വിനോദസഞ്ചാരത്തിനായുള്ള കയാക്കിംഗ്, കൂട്ടവഞ്ചി സവാരി, ബോട്ടിംഗ്, ട്രക്കിംഗ് എന്നിവയും എല്ലാ കോറികളുടെയും പ്രവർത്തനവും മലയോര മേഖലകളിൽ നിന്ന് മണ്ണ് വെട്ടിമാറ്റുക, ആഴത്തിലുള്ള കുഴി നിർമ്മിക്കുക, നിർമ്മാണത്തിനായി ആഴത്തിൽ മണ്ണ് മാറ്റുക എന്നീ പ്രവർത്തനങ്ങളും നിരോധിച്ചിരിക്കുന്നതായി പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും അവധി ബാധകമല്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. മഴ, ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻനിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. ആലപ്പുഴയിലും സ്ഥിതി മോശമല്ല. വിവിധ താലൂക്കുകളിലെ സ്കൂളുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളതിനാലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യങ്ങളിലും ഇന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കൂടാതെ ശക്തമായ കടൽക്ഷോഭത്തിൽ കാപ്പാട്, കൊയിലാണ്ടി തീരദേശ റോഡും തകർന്നിരിക്കുകയാണ്. ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച കടൽക്ഷോഭം തീരദേശ റോഡ് പൂർണ്ണമായി വിഴുങ്ങി. തുവപാറയ്ക്കും സമീപം റോഡ് ഒലിച്ചു പോയിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തീരദേശ റോഡ് പുനഃസ്ഥാപിച്ചത്. കാപ്പാട് മുതൽ പൊയിൽക്കാവ് വരെ കടൽ ആഞ്ഞടിക്കുകയാണ്. ഇവിടെയെല്ലാം റോഡ് തകർന്നിട്ടുണ്ട്. ഒട്ടുമിക്ക ജില്ലകളിലെല്ലാം തന്നെ അതിശക്തമായ മഴ നിലനിൽക്കുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. Thank you.